എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പോയി കാണുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കാണാൻ സാധിക്കും. സന്യാസി കലാപം. എന്താണ് സന്യാസി കലാപം? ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം. എന്താണ് ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം. അപ്പൊ ഈ സന്യാസി കലാപത്തെ ആധാരമാക്കി ബംഗീം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. എന്താണ് ആനന്ദമഠം എന്ന് പറയുന്നത്? സന്യാസി കലാപത്തെ ആധാരമാക്കി ബംഗീം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഭവാനന്ദൻ. അപ്പോൾ ഭവാനന്ദൻ ഈ ആനന്ദമഠം നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം. സന്യാസി കലാപത്തെ ആധാരമാക്കി ബംഗീം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഭവാനന്ദൻ. അടുത്തത് കുകാ കലാപം. എന്താണ് കുകാ കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കുകാ കലാപം. അപ്പോൾ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭം ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. അതാണ് എന്തെന്ന് പറയപ്പെടുന്നത്? കുകാ കലാപം എന്നറിയപ്പെടുന്നത്.